സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാം ഓരോ നിമിഷവും ദൈവോന്മുഖമായ ഒരു രൂപാന്തരീകരണം, മെറ്റമോർഫോസിന് വിധേയമാവുകയാണ്. ദൈവിക കരസ്പർശത്താൽ ഇന്നലെ നാം അതാണ് പഠിച്ച പാഠം. അത് വിഫലതയുടെയും തിന്മകളുടെയും പഴയ മനുഷ്യനിൽ നിന്ന് ക്രിസ്തുവിനെ പോലെ ഒരു പുതുമനുഷ്യനിലേക്ക് നമ്മെ പുറപ്പാട് വഴികളിലൂടെ കൊണ്ടുവരുന്നു. എക്സോഡോസ് രൂപാന്തരീകരണം എന്നത് അങ്ങനെ പുറപ്പാടനുഭവം തന്നെയായി മാറുന്നു. പാസ്കൽ മിസ്ട്രി, പെസഹ രഹസ്യം. മനുഷ്യപുത്രനായ ക്രിസ്തു ദൈവപുത്രൻ തന്നെയാണ് എന്ന തെളിച്ചത്തിൽ അവിടെ നമ്മളാകുന്ന മനുഷ്യമക്കളെല്ലാം ദൈവമക്കളായി തീരുന്നുവെന്ന വാഗ്ദത്തത്തിൻ്റെ പൂർണിമയുമുണ്ട്. ഈ ഒരു ജീവിത പരിണാമം സ്വായത്തമാക്കിയില്ലെങ്കിൽ നമ്മുടെ ദൈവിക പൂർണ്ണതകൾ എന്നത് ഒരു വിദൂര സ്വപ്നമായി നിലകൊള്ളും. മോർഫ്യൂസ് രൂപാന്തരീകരണമാകട്ടെ, മെറ്റമോർഫോസിസ് ഈ ദൂരത്തെ കടത്തി വെട്ടിക്കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കിനാവുകളെ പൂർത്തീകരിക്കുന്നത് തന്നെയാണ് നമ്മിൽ ദൈവം നൽകിയിരിക്കുന്ന ഉണ്മകളുടെ പരിണാമങ്ങളെ പൂർത്തീകരിക്കാൻ. ഇന്ന് സംഖ്യാപുസ്തകം 11, പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം ആ ജനത്തിൻ്റെ വഴികളിലെല്ലാം ദൈവം അവരോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ പിരിഞ്ഞത്. അതായത് ദൈവത്തിൽ അടിയുറച്ച് തന്നെയാണ് നാം മുൻപോട്ട് നടക്കുന്നത്. ഇന്നലെ നാഥൻ പത്രോസിനോട് പറഞ്ഞതുപോലെ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിലുമേറെ പ്രധാനമാണ് ഇറങ്ങി നടന്നുകൊണ്ട് വീണ്ടും ഈ വഴി തിരിച്ചെത്തി കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നത്. അതുപോലെ തന്നെ ഈ ഇറങ്ങി നടക്കലുകളുടെ വൃത്താന്തമാണ് സംഖ്യാപുസ്തകം, മരുഭൂമിയിലേക്കുള്ള ഇറങ്ങി നടത്തം. ഹീബ്രുവിൽ ഈ പുസ്തകത്തെ സെഫർ ബെമിദ്ബാർ എന്നാണ് വിളിക്കുന്നത്, മരുഭൂമിയിൽ ആയിരിക്കുന്നതിൻ്റെ ഗ്രന്ഥമെന്ന്, ബുക്ക് ഓഫ് ഇൻ ദ വിൽഡർനെസ്. ഈജിപ്തിൽ നിന്നിറങ്ങി വന്ന ആ മരുഭൂമിയുടെ തലങ്ങളാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ആവാസഭൂമി. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള അത്ര വലുതല്ലാത്തൊരു ദൂരത്തിൽ ഒരു പരപ്പ് പോലെ ആ മരുതലം നിലകൊള്ളുകയാണ്. എന്നിട്ടും 38 വർഷം വേണ്ടി വന്നു ആ മരുഭൂമി കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ. ഒരു തലമുറയാകെ അവിടെ ഒടുങ്ങിത്തീരുകയും ചെയ്തു. മാത്രമല്ല, നിലം പിളർന്ന് ജീവസഞ്ചയങ്ങളെ വിഴുങ്ങിക്കളയുന്ന കാഴ്ചകളും ഈ ഗ്രന്ഥത്തിൽ വ്യക്തമാവുകയാണ്. മനുഷ്യൻ മണ്ണടിയുന്നു. മനുഷ്യൻ്റെ യാതൊരു ആവശ്യങ്ങളും സാധിച്ചു തരാത്തൊരു സ്ഥലമാണ് മരുഭൂമി. അത്ര പിടിവാശിയാണ് അതിന്. ഒരുവൻ ദാഹിച്ച് മരിച്ചു വീണാലും നിസ്സംഗമായി അത് നോക്കി നിൽക്കും. ഈ മരുഭൂമിയിലേക്കാണ് ദൈവം മോചനമെന്ന പേരിൽ ജനത്തെ ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആരു പറഞ്ഞു ഈ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന്? ആരു പറഞ്ഞു ഈ ദൈവം സ്നേഹമുള്ളവനാണ് എന്ന്? മണൽപ്പരപ്പുകൾ അമ്പരപ്പുകളായി മാറുകയാണ്. ദ വിൽഡർനെസ് ബിക്കംസ് ബെവിൽഡർമെൻസ്. അതുകൊണ്ട് തന്നെയാണ് സംഖ്യാപുസ്തകത്തിന് ഒരു നൂതന ഭാഷ്യം രചിച്ച പണ്ഡിതനായ അവീവ ഗോട്ട്ലീബ് സോൺബെർഗ് ആ വ്യത്യസ്തമായ ഗ്രന്ഥത്തിന് ബെവിൽഡർമെൻസ്, അമ്പരപ്പുകൾ എന്ന് പേരിട്ടത്. ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ ദൈവം സാധ്യമാക്കുന്ന പുതു പുറപ്പാട് എന്നത്. സ്നേഹമസൃണമായി പ്രണയമൊഴികളുമായി നമ്മെ തനിച്ച് ദൈവം മരുഭൂമിയിലേക്ക് ആനയിക്കുന്നതിൻ്റെ അനുഭവം തന്നെയാണ് എന്ന്. ഏഷ്യ 43, ഹോസിയ 2:14 മുതൽ, ജെറമിയ 2:6 ആകട്ടെ ഈ മരുഭൂമി അനുഭവത്തെ ദൈവത്തിൻ്റെ സ്നേഹതീവ്രതകളുടെ ഭാഷയിലാണ് അവതരിപ്പിക്കുന്നതും. ബൃഹത്തും ഭീകരമായ ഈ മരുഭൂമി ദൈവസ്നേഹത്തിൻ്റെ ചുരുളഴിയലായി മാറുന്നു. നിയമാവർത്തനം 1:19, 8:15, 32:10, ഹോസിയ 13. ഒരു തലമുറയാകെ ആ മരുഭൂമിയിൽ മരിച്ചു വീഴുന്നു എന്നത് മാത്രമല്ല, ഇവിടെ ഒരു വിങ്ങലും പ്രതിഷേധവുമായി നിലകൊള്ളുന്നത് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വിശ്വാസം, എമൂന, കൈമോശം വന്നുപോകുന്നു എന്നതാണ്. മോശയ്ക്ക് പോലും അത് സംഭവിക്കുന്നുണ്ട്, സംഖ്യ 20:12. പക്ഷേ ഇതിനിടയിലെല്ലാം ഇവിടെ വിരിയുന്ന സുന്ദരമായൊരു തിരിച്ചറിവുമുണ്ട്. എയ്ൻ മിദ്ബാർ ഏ ലദിബൂർ, മരുഭൂമി എന്നാൽ വാക്കിൻ്റെ തലമാണ് എന്ന്. മരുഭൂമി, മിദ്ബാർ, ദൈവവചനം ദാബാർ എന്നതിന് ഒരേ വാക്കാണ് ആധാരം. ദൈവമല്ലാത്ത ഒന്നും തുണവരാത്ത ഒരു സ്ഥലമാണ് മരുഭൂമി. അവിടെ ദൈവസ്വരം മിഴിവാർന്ന് കേൾക്കാൻ എളുപ്പമാണ്. എന്നു മാത്രമല്ല, അതേസമയം നമ്മുടെ ഭയങ്ങളും ആശങ്കകളും ആക്രോശങ്ങളും ആ സ്വരത്തെ മുക്കിക്കൊല്ലാനും എളുപ്പമാണ്. മനുഷ്യൻ്റെ മുറുമുറുപ്പുകളും ദൈവത്തിൻ്റെ സ്നേഹമർമരങ്ങളും അതുകൊണ്ടാണ് ഈ മരുതലത്തിൽ ഇഴ ചേരുന്നത്. പതഞ്ഞു പൊന്തുന്ന സംശയത്തിൻ്റെ വിഷമുനയുണ്ട് ഇവിടെ. സ്കെപ്റ്റിസിസം, മാഹ്, എന്താണിത് എന്നൊരു ചോദ്യം ഈ പാഠഭാഗങ്ങളിൽ അധികമായി മുഴങ്ങുന്നത് അതുകൊണ്ടാണ്. ഇന്ന് ദൈവം അത്ഭുതകരമാംവിധം വർഷിച്ച മന്ന പോലും ഇങ്ങനെയൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ചോദ്യത്തിൽ എന്താണിത്? ചോദ്യത്തിന് മോശ ഉത്തരം നൽകുന്നുണ്ട്, ഇത് ദൈവദാനമാണ് എന്ന്. എന്നിട്ടും ആ ഭക്ഷണപദാർത്ഥത്തിൻ്റെ പേര് ആ ഉത്തരത്തിൽ അവർ കണ്ടെത്തുന്നില്ല. അതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്, എന്താണിത്? എന്നാൽ ആ ചോദ്യത്തിന് തക്കതായ വളരെ ഗഹനമായൊരു ഉത്തരം മോശ തന്നെ പിന്നീട് തൻ്റെ അന്തിമൊഴികളിൽ പകരുന്നുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതരങ്ങളിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന സത്യം. അങ്ങനെ നിലയ്ക്കാത്ത ഈ ചോദ്യത്തിൽ നിറയുന്ന നിത്യവിസ്മയം വചനപ്പൊരുൾ തേടുകയാണ്. അങ്ങനെ മന്ന എന്ന ആ ചോദ്യം ഒരു നിത്യവിസ്മയമായി ഈ ഉത്തരം തേടുന്ന അനുഭവം കൂടിയായി മാറണം. നിയമാവർത്തനം 8:2-3 വരെ,
ഒരേ സമയം എന്താണ് എന്ന ഒരു നിത്യവിസ്മയവും ഇവിടെയുണ്ട്. അതുമല്ലെങ്കിൽ എന്താണിത് എന്ന് ആവർത്തിച്ചാവർത്തിച്ചുള്ള മനം മടുപ്പിക്കുന്ന വിരസതയുമുണ്ട്. ഈ നിത്യവിസ്മയങ്ങൾ നമ്മുടെ സങ്കല്പങ്ങളെയും ഭാവനാശക്തികളെയും വെളിവുകളെയും പുതിയ ചിറകണിയിക്കും. ഇന്നലെ നാം കണ്ടതുപോലെ അതൊരു രൂപാന്തരീകരണമാണ്, മെറ്റമോഫോസിസ്. ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു രൂപാന്തരീകരണമാണിത്. ഇന്ന് സങ്കീർത്തനം 81, വിശിഷ്ടമായ ധാന്യം കൊണ്ട് നമുക്ക് അപ്പം മെനഞ്ഞ ദൈവത്തെ നാം കാണും. ഇസ്രായേലിന്റെ മരുഭൂമി അനുഭവങ്ങളുടെ രത്നച്ചുരുക്കമാണ് ഈ സങ്കീർത്തനം. അടിമത്തത്തിന്റെ നാട്ടിൽ എനിക്ക് പരിചയമില്ലാത്തൊരു ഭാഷ ഞാൻ കേട്ടു. അവൻ എന്റെ കൈകൾ ഭാരക്കൊട്ടയിൽ നിന്ന് വിടുവിച്ചു, സങ്കീർത്തകൻ പറയുകയാണ്. പലപ്പോഴും അങ്ങനെയാണ്, ദൈവത്തിന്റെ സ്നേഹമൊഴികൾ നമുക്കൊരു അജ്ഞാത ഭാഷയായി മാത്രമേ അനുഭവപ്പെടൂ. പക്ഷേ അതിൽ നിന്നുളവാകുന്ന സ്വാതന്ത്ര്യം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. ഇന്നിതാ നാഥൻ അപ്പം വർദ്ധിപ്പിച്ചു നൽകുന്ന സന്ദർഭത്തിൽ മത്തായി 14:13 മുതൽ 12 കുട്ടി നിറയെയാണ് അപ്പം ബാക്കി വരുന്നത്. ഇത് ഭാരക്കുട്ടകളല്ല, അപ്പക്കുട്ടകൾ. ദൈവം സമൃദ്ധമായിട്ടും സൗജന്യമായിട്ടും നൽകുന്നതിനെ ഗവനിക്കാതെ എന്തിനായിട്ടാണ് നാം അധ്വാനിക്കുന്നത്? ഏശയ്യ 55. അപ്പമല്ലാത്തതിനു വേണ്ടി നാം എന്തിന് വ്യർത്ഥമായി അധ്വാനിക്കണം? 12 കുട്ടകളുണ്ടതിൽ. 12 അപ്പോസ്തലന്മാരുടെ ദൗത്യം പോലെ ലോകാതിർത്തികളോളം എത്തിപ്പെട്ട് വിശപ്പടക്കേണ്ട അപ്പക്കുട്ടകളാണിത്. നാഥൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഈ ജനത്തെ ഭക്ഷണത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുവിടാതെ നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം പകരുക എന്ന്. ക്രിസ്തുവിനെ തന്റെ ജനത്തെ കണ്ടപ്പോൾ അത്രമേൽ ഹൃദയം ഇളകിയെന്നാണ് പറയുന്നത്. ആന്തരാവയവങ്ങൾ, സ്പ്ലാങ്ന, കലങ്ങിമറിഞ്ഞു എന്നർത്ഥം വരുന്ന വികാര വായ്പ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണത്. മർക്കോസ് 6 സുവിശേഷ ദൗത്യവുമായി നാഥൻ ശിഷ്യരെ അയച്ചിട്ട് അവർ തിരിച്ചു വരുന്ന സംഭവത്തിന്റെ തുടർഖണ്ഡമായിട്ടാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഓർക്കുക, ജീവിതത്തിന്റെ തിളപ്പേറുന്ന മരുഭൂമിയിലും നാം അപ്പം വിളമ്പാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്, ജീവന്റെ അപ്പം.